സാന ശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് അമ്മൂമ്മ കൂടി ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാ അമ്മൂമ്മ എഴുതിയൊരു പാട്ട്, അത് അയച്ചിട്ട് ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. അമ്മൂമ്മ തന്നെ എഴുതിയൊരു പാട്ടാണ് കേട്ടോ അത്. അപ്പോ ആ പാട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. പിന്നെ ആ പാട്ടും നമ്മളിന്ന് കേൾക്കും. അപ്പോ നമുക്ക് അമ്മോട് ചോദിച്ചറിയാം ഇതിന്റെ പുറകിലുള്ള പുറകിലെന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിന്ന്. അമ്മൂമ്മ ഇതിന്റെ പുറകിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്? എന്താന്ന് വെച്ചാ നമ്മുടെ കുടുംബക്ഷേത്രത്തില് മുല്ലയ്ക്കൽ വെസ്റ്റ് വരട്ടി മുല്ലയ്ക്കൽ ക്ഷേത്രത്തില് പൊങ്കാലയായിരുന്നു. അപ്പോൾ പൊങ്കാല ഇടലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വന്നപ്പോൾ ഒന്നരയായി. അപ്പോൾ അജി തിരക്ക് കൂട്ടുന്നുണ്ട്, വേഗം റെഡിയായി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ 2 മണിക്ക് തന്നെ ഒരു റിട്ടയർമെൻറ്റ് പരിപാടിയുണ്ട്, ഒരു ഡ്രോയിങ് ടീച്ചറുടെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഏതാ ഡ്രസ്സ് ഇടുന്നത്? അപ്പോൾ ഡ്രസ്സൊക്കെ പറഞ്ഞു. പിന്നെ ഏതാ പാട്ടാണ് പാടുന്നത്? എന്തെങ്കിലും പാട്ട് പാടുന്നുണ്ടേ? അജിയല്ലേ പോണത്, അപ്പോൾ അജി എന്തായാലും ഒരു പാട്ട് പാടാണ്ട് പറ്റില്ല, മ്യൂസിക് ടീച്ചറല്ലേ. അപ്പോൾ പാട്ട് പാടുന്നില്ലേ, ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പാട്ട് സെലക്ട് ചെയ്തിട്ടില്ല, എന്തോ ഒരു പാട്ടിങ്ങനെ അവൾ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം, ഒരു പരിപാടിക്ക് മംഗളഗാനമാണ് പാടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മംഗളഗാനം ഇനി എഴുതിയിട്ട് വേണ്ടേ, അതിനെന്താ ഞാനിപ്പോൾ എഴുതി തരാമോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ എഴുതിയതാണ് ഈ പാട്ട്. ഞാനങ്ങനെ ഇടയ്ക്ക് അങ്ങനെ എഴുതാറുണ്ട്. ആ പാട്ടിലെ വരി ഞാൻ എഴുതിയത് വേറെ ഒരു രീതിയിലാണ്, ഞാൻ പാടുന്നത് വേറൊരു രീതിയിലാണ്. അജി മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഈണം കൊടുത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ പാടി. ആ പാട്ടിൻ്റെ വരികൾ പരിമൃത്തു കോമള ധരണിയിലെങ്ങും ഹരിത വൃന്ദാവന ഭൂവീതിയിലെങ്ങും, ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ട്യൂൺ. പക്ഷേ അജി പാടിയുമ്പോൾ കുറച്ചും കൂടി മ്യൂസിക്കൊക്കെ ചേർത്ത് ഈണം കൊടുത്ത് നല്ല രീതിയിൽ പാടി. അത് വളരെ നന്നായി. പിന്നെ അതിൽ നമ്മൾ ഒരുമിച്ച് പാടാം മംഗളങ്ങൾ എന്ന് പറഞ്ഞു. ചിത്ര ഒരു ഡ്രോയിങ് ടീച്ചറാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രോയിങ് ടീച്ചർ ചിത്ര പതംഗമായി പാറി പറക്കട്ടെ എന്നൊക്കെയുള്ള വാക്കുകൾ നല്ലതായിട്ട് തോന്നി അജി പാടിയപ്പോൾ. എനിക്കത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. ആ ടീച്ചർക്കും അത് സന്തോഷമായി. എല്ലാവരും കൂടി അവർ മംഗളം മംഗളം പാടുന്നത് കേട്ടപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ഇതാണ് അതിന്റെ സംഭവം. അപ്പൊ അമ്മമ്മ ഇതിനു മുമ്പ് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ കോളേജ് മാഗസീനിലൊക്കെ പലതവണ എഴുതിയിട്ടുണ്ട്, ചെറിയ കോളങ്ങളായിട്ട്. അതുപോലെ കോളേജുകൾ എന്നുള്ളൊരു കവിത, ഞാനൊരു പാവം കോളേജുകൾ, എനിക്കില്ല സ്മരണകൾ, എനിക്കില്ല മോഹങ്ങൾ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒതുങ്ങുന്നു, ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്നു, ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ ജീവിത സാഹചര്യവും അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കവിതകളാണ് ഞാൻ എഴുതിയിരുന്നത്. പിന്നെ ഞാൻ കുറേ കവിതകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, വെളിച്ചം കാണാതെ ആരോടും പറയാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി കിട്ടി കോതമംഗലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്യണം. റിട്ടയർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു പാട്ട് വേണമല്ലോ എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒരു പാട്ട് എഴുതി. അത് 2-3 പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 വരി, കുറച്ച് വരികൾ എഴുതിയിട്ട് അത് അവർ പാടി നോക്കി എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് അവരത് ലാമിനേറ്റ് ചെയ്ത് സാറിന് സമർപ്പിച്ചു. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതാണ് അവിടെ. പിന്നെ എൻ്റെ അമ്മയുടെ 84-ാം പിറന്നാളിന് ഞാൻ എൻ്റെ അമ്മയെ പറ്റിയൊരു കവിത എഴുതി. എന്തു ഞാൻ ചൊല്ലേണ്ടു എൻ അമ്മയെ പറ്റി, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു
നടുക്കടലിൽ വീണ പോലെയാണ്. അഞ്ച് മക്കളും അമ്മയും അങ്ങനെയുള്ളൊരു സന്ദർഭം, അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നീന്തി കരകയറി. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയാണ്. ആ അമ്മയെ പറ്റി ഞാൻ എന്താ പറയേണ്ടത്, അങ്ങനെ ഞാൻ കുറച്ച് വരികളൊക്കെ എഴുതി കരഞ്ഞു പോയ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എഴുതിയ പാട്ടിന് അനീത്തി സംഗീതം കൊടുത്ത് പാടുന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു പാട്ടിനുണ്ട്. അപ്പോൾ നമുക്ക് അമ്മമ്മ എഴുതിയ ആ മംഗളഗാനം ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.